ബാർ കോഴി ആരോപണം നിഷേധിച്ച് ബാറുടമ്മ അനിമോൻ ശബ്ദരേഖയിട്ടത് ദേഷ്യവും സമ്മർദ്ദവും കാരണമെന്ന് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി പണം പിരിക്കാൻ സംസ്ഥാന പ്രസിഡന്റ് സമ്മർദ്ദം ചെലുത്തി കെട്ടിടം വാങ്ങാൻ ഇടുക്കിയിൽ നിന്ന് അൻപത് ലക്ഷം രൂപ പിരിക്കണമെന്നായിരുന്നു സമ്മർദ്ദം ഇതേ തുടർന്നാണ് ശബ്ദരേഖയിട്ടതെന്നും അനിമോൻ പോലീസിന് മൊഴി നൽകി ഹരിമോഹൻ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ ഹരി എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട അനിമോൻ എന്ത് എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊരു മലക്കമറച്ചിലേക്ക് കാരണം അമൃത ഇത് ആദ്യം ശബ്ദ സന്ദേശം പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇതൊരു ബാർക്കോഴ എന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നത് അതായത് ഇതിൽ ഡ്രൈഡേ അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്തു നൽകുമ്പോൾ അവർക്ക് തിരിച്ച് ഇത്തരത്തിൽ പണം നൽകണം എന്നുള്ള രൂപത്തിലായിരുന്നു അനിമോന്റെ സന്ദേശം ശബ്ദ സന്ദേശം വന്നത് പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് തിരുത്തിക്കൊണ്ട് മറ്റൊരു വാട്സപ്പ് സന്ദേശം അതായത് ഒരു ടെക്സ്റ്റ് രൂപത്തിൽ മറ്റൊരു ഇതേ ഗ്രൂപ്പിൽ തന്നെ ഈ അനിമോൻ ഷെയർ ചെയ്തിരുന്നു അതിൽ പറയുന്ന അന്ന് തന്നെ ഒരു മലക്കമറച്ചിൽ ഉണ്ടായിരുന്നു അന്ന് പറഞ്ഞു പറഞ്ഞു പോയതാണ് താൻ ഉദ്ദേശിച്ചത് അതല്ല എന്നുള്ള രൂപത്തിൽ കെട്ടിടം വാങ്ങാൻ തന്നെയാണ് പണം പിരിക്കുന്നത് എന്നുള്ളത് തന്നെയായിരുന്നു അനിമോന്റെ വിശദീകരണം പക്ഷേ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്ന സമയത്താണ് അത് എങ്ങനെയാണ് സംഭവിച്ചത് ഇത്തരത്തിൽ ഈ കോഴ എന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ വരാനുള്ള കാരണം എന്താണ് എന്നുള്ളത് അനിമോന്റെ ഭാഷ്യം എന്നുള്ള രൂപത്തിൽ പുറത്തു വന്നിരിക്കുകയാണ് അതായത് ദേഷ്യവും സമ്മർദ്ദവും ആണ് ഇതിന് കാരണം എന്നുള്ളതാണ് അനിമോന്റെ മൊഴി അതായത് ഈ ബാറുടമകളുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള സുനിൽ കുമാർ കഴിഞ്ഞ ദിവസം െ കണ്ടിരുന്നു കെട്ടിടം വാങ്ങാനാണ് ഇത്തരത്തിൽ പണം എന്നുള്ള കാര്യമൊക്കെ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ ഈ നടന്നിട്ടുള്ള ബാറോടമകളുടെ സംഘടനാ യോഗത്തിലൊക്കെ തന്നെ തനിക്കെതിരെ വിമർശനവും ഒപ്പം തന്നെ തനിക്ക് നിർദ്ദേശവും ഒക്കെ നൽകുകയുണ്ടായി അത് കടുത്ത സമ്മർദ്ദത്തിന്റെ രൂപത്തിലേക്ക് മാറി അതായത് കെട്ടിടം വാങ്ങാൻ വേണ്ടി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബാറുടമകളുടെ സംഘടനയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള അനിമോൻ ആ ജില്ലയിൽ നിന്ന് അൻപത് ലക്ഷം രൂപ കളക്ട് ചെയ്ത് നൽകണം എന്നുള്ളതായിരുന്നു സുനിൽകുമാർ പറഞ്ഞത് അതായത് സംഘടന പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള നിർദ്ദേശം തുടർച്ചയായി തന്നെ സമ്മർദ്ദത്തിന് അടിപ്പെടുത്തി ഒപ്പം അതും അത് മാത്രമല്ല തന്നോട് തന്നെ വിമർശിക്കുന്ന രൂപത്തിലും സംസാരിച്ചു അതായത് ഈ പണം പിരിച്ചു നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആരോപണം അപ്പോൾ ആ പണം പിരിക്കാൻ കഴിയാത്തതിൽ തന്നെ വിമർശിച്ചു എന്നുള്ളത് കൂടി അനുമോൻ പറയുന്നുണ്ട് ഈ ദേഷ്യവും വിഷമവും സമ്മർദ്ദവും ഒക്കെയാണ് അന്ന് അത്തരത്തിൽ ഒരു ശബ്ദ സന്ദേശം ഇടാൻ കാരണമായത് എന്നുള്ളതാണ് അനുമോൻ നൽകുന്ന വിശദീകരണം ആ വിശദീകരണം എത്രത്തോളം വസ്തുത വസ്തുതയുള്ളതാണ് എന്നുള്ളത് നമുക്കറിയില്ലെങ്കിൽ പോലും അനുമോന്റെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് അതാണ് ഇപ്പോൾ പുറത്തു പേരുള്ള ഗ്രൂപ്പിൽ ഇട്ട ശബ്ദ സന്ദേശമാണ് അത് ആരെങ്കിലും പുറത്തുവിട്ടതാണോ ശബ്ദമാണ് വിട്ടത് എന്നുള്ള ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യത്തിന് ഒരു മറുപടി എന്ന് പറയുന്നത് ഈ പണം നൽകാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും ആവാം പുറത്തുവിട്ടത് എന്നുള്ളതാണ് അതല്ലാതെ മറ്റൊരു പേരുകളും അനിമോന്റെ ഭാഗത്തുനിന്ന് നിലവിൽ വന്നിട്ടില്ല കൂടുതൽ ആളുകളെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ചോദ്യം ചെയ്യും അല്ലെങ്കിൽ മൊഴിയെടുക്കും അപ്പോൾ മാത്രമാണ് കുറച്ചുകൂടി ഇതിൽ വ്യക്തത വരിക അമൃത ഹരിമോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ